യൂസഫ് ഷാ അസോസിയേറ്റ്സ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തു. ഈ ബിസിനസ് നടത്തിക്കൊണ്ടു പോവാൻ കഴിവുകളുടെ മോനും പ്രൊട്ടക്ഷൻ മണി കൊടുക്കേണ്ട കാര്യമില്ല. ഉസ്താദ് ആയാലും കില്ലാടി ആയാലും ഞങ്ങൾക്ക് ഈ വിലയാ. മൈൻഡ് യു ചേതു, സുലൈമാനെ, ഉസ്താദിന് കൊടുക്കാനുള്ള പണം പ്രൊട്ടക്ഷൻ മണിയല്ല, യൂസഫ് ഷാ അസോസിയേറ്റ്സിൽ ഉസ്താദിന്റെ ഷെയറാണ്. അത് നിങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞത് മറക്കരുത്. യൂസഫ് ഷാ അസോസിയേറ്റ്സിൽ ഉസ്താദിന് പങ്കുണ്ടെങ്കിൽ പോയി യൂസഫിനോട് ചോദിക്കുക. ഇവിടെ പിരിവിന് വന്ന അവൻ ചവിട്ട് വാങ്ങും. ഒരു ഉസ്താദ് പണം പിരിക്കാൻ വന്നിരിക്കുന്നു. എന്താ സ്വാമി അടിയോ? എത്ര കൊണ്ടു സ്വാമി? അടി തുടങ്ങിയിട്ടില്ലല്ലോ, ഇപ്പൊ നടക്കുന്നത് ജസ്റ്റ് ട്രയൽ അല്ലേ. ശരി, ഞങ്ങൾ ഇതാ എത്തി. എടാ തൊലിയാർ മണിയൻ ഗോപാല, നിന്റെ തന്ത തള്ളയെ കെട്ടിയപ്പം മേടിച്ച പ്രൊട്ടക്ഷൻ മണിയുടെ വീതം ചോദിച്ചു വന്നതല്ല ഞാൻ. യൂസഫ് ഷാ അസോസിയേറ്റ്സ് എന്റെ കൂടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. ഞാൻ ചോദിച്ച എന്റെ ഷെയർ മാത്രമാണ്. റെക്കോർഡുകളിൽ എന്റെ പേരില്ലായിരിക്കും, ഉണ്ടാവില്ല. പക്ഷെ സത്യത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടാവും. പ്രൈമറി ക്ലാസ്സിലെ സാരോപദേശ കഥകളിൽ നീ പഠിച്ചിട്ടില്ലേ, ആദാമിന്റെ മകൻ അബൂന്ന് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേരുകാരൻ നിനക്ക് ആ പീസ് ഇവിടെ തുറന്നു കൊണ്ടുപോകണമെങ്കിൽ അബുൽ ഫലാദിനെ പോലുള്ള ഗുണ്ടാപ്പയ്യന്മാര് പോരാ. നാട്ടീന്ന് ചാവക്കാട്ടുന്നോ പറവൂരുന്നോ നല്ല കുട്ടികളെ കൂടെ കൊണ്ടുനിർത്ത് ഇവിടെ ഉള്ള ഒരുത്തനെ നമ്പാൻ കൊള്ളില്ല. പിന്നെ യൂസഫ് ഷാ ഞാൻ വന്ന് നിരത്തിയിട്ട് പോയി എന്ന് പോയി പറഞ്ഞാ തിരിഞ്ഞവനും നോക്കില്ല. അതുകൊണ്ടാടാ തുലിയാർ മണിയ എന്നെ ഇവന്മാരെല്ലാവരും ഉസ്താദ് എന്ന് വിളിക്കുന്നത്. എവിടെടാ പണം? വെള്ളം ഒരുപാട് അകത്തി എന്നാ താഴില്ല സ്വാമി, പൊന്തിക്കിടക്കും. കോഴ്സിന് പഠിക്കാൻ കിട്ടിയ ചാൻസ് അല്ലേ സ്വാമി, എനിക്ക് ഗുരുദക്ഷിണയൊന്നും തരണ്ട, പഠിച്ച് മിടുക്കനായാ മതി. ആ തൊഴേ സ്വാമി തൊഴേ. യൂസഫിനെ കാണുന്നുണ്ടോ? എന്തിനെ കണ്ടാൽ എന്റെ കൺട്രോൾ തെറ്റും. അവനാ സുലൈമാന്റെ കൂടെ എന്ന് കളിച്ചതാ അറിയാഞ്ഞിട്ടില്ല. വേണ്ട, അവന്റെ വാപ്പ ഒരുപാട് നന്മകളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. അതിന്റെ പേരിൽ ഇവന് മാപ്പ്. യെസ്, ടെൽ മീ. വൺ സെക്കൻഡ്. റെസ്റ്റോറന്റിൽ ഗസ്റ്റ് ഉണ്ട്, യൂസഫ് ഷായുടെ ബ്രദറും സിസ്റ്ററും. ഞാൻ പോയി പറഞ്ഞു വിടണോ? ഹേ നോ, ഞാൻ പോവാം. നല്ല കുട്ടികളല്ലേ സെറീനയും അമീറും. ദേ ആർ മൈ കിഡ്സ്. ഡാ ആലിയപ്പൂ, കുളത്തിൽ നിന്ന് ഏർപ്പെടാ. ആ സ്വാമിയായിട്ട് മുക്കിക്കൊല്ലാതെ. ഇതിരിക്കട്ടെ, ഗുരുദക്ഷിണയായിട്ട് ഒരു കോച്ച് വന്നിരിക്കുന്നു. ഓ സത്യ, എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നാളെ രാത്രി ഇത് നടക്കും. എന്താ പറഞ്ഞ അമീറിന്റെ അനിയത്തി? അങ്ങനെയായില്ലേ? ഇപ്പൊ സറീന അമീറിന് മാത്രം അനിയത്തി ആയില്ലേ? അല്ല മോളെ, അറിയാതെ നാവിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. സാരല്ല, ഇക്കേ ഞങ്ങൾ മറന്നല്ലോ. അത് സങ്കട. യൂസഫ്ക്ക് എന്തൊക്കെ ചെയ്താലും സങ്കടം വരില്ല. ചെയ്യും, എന്തും ചെയ്യും, മടിക്കില്ല. വാപ്പ മരിക്കും മുമ്പ് പറഞ്ഞിരുന്നു, യൂസഫ് നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾക്ക് വേറൊരിക്ക കൂടി ഉണ്ട്. മോളെ എന്താ ഇത്? നിനക്കറിയാലോ ഞാനിപ്പോ എല്ലാം പതുക്കെ നിർത്തി നിർത്തി നാട്ടിൽ സെറ്റിൽഡായി വരിക.
അതിനിടെ നിങ്ങളുടെ കാര്യം മറന്നു പോകുന്നുണ്ട്, അറിയാം. ക്ഷമിക്ക്, ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇന്ന് തന്നെ ഗാമീർ വന്ന് പറഞ്ഞു ഇവിടെ എത്തിയെന്ന്. എന്റെ കല്യാണത്തിന് ഞാൻ തന്നെ നേരിട്ട് ക്ഷണിക്കാന്ന് വിചാരിച്ചു. വരില്ലേ? കല്യാണം യൂസഫ് ഖാൻ നടത്തുമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് ജീവിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ശരീന, എന്താ മീർ യൂസഫിന് ഭ്രാന്ത് പിടിച്ചോ? പണത്തിനോടുള്ള ഭ്രാന്ത. പണം ഉണ്ടാക്കാൻ പെങ്ങളെ അറബിക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ട? ഇക്കാക്ക് ഇതൊരു ബിസിനസ് കോൺട്രാക്ട് മാത്രം. ഈ ബന്ധം വഴി കിട്ടാൻ പോകുന്ന ബിസിനസ് ഡീല് 50 വയസ്സിന് മേലെയുള്ള ഒരുത്തന്റെ നാലാം ഭാര്യയായിട്ട് പെങ്ങളെ പറഞ്ഞേക്ക. സ്വന്തം പെങ്ങളാണ് ഇത് ചെയ്യോ? ഇത് വാപ്പയുടെ രണ്ടാം കെട്ടിലല്ലേ, എന്ത് ചെയ്താലും ആരാ ചോദിക്കാൻ? ഒരിക്കലേ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുള്ളൂ. പിസ്റ്റലെടുത്ത് ചൂണ്ടിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു എന്നോട്. ഞാൻ കൂടെ പോയാൽ സെറീനയുടെ കണ്ണീര് കാണുമ്പോൾ പോകാൻ വയ്യ. വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചൊരു ബന്ധമുണ്ട്, ആലം ഷാങ്കിളിന്റെ മകൻ ഫൈസൽ. അവനിപ്പോ MBBS കഴിഞ്ഞു, വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതൊന്നും വേണ്ടല്ലോ, ഇവക്കും അവനെ ഇഷ്ടം. അവന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ ഫൈസലിന്റെ? അവന്റെ ഫാമിലി യൂസഫ് കായ അവർക്കും പേടിയാ. എങ്കിലും ഇവൾ ഇറങ്ങിച്ചെന്നാൽ അവനും അവന്റെ കുടുംബവും കൈനീട്ടി സ്വീകരിക്കും. അതിനുള്ള ധൈര്യമൊക്കില്ലല്ലോ, ധൈര്യമിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുമില്ല. ഞങ്ങൾക്കിതെല്ലാം വന്ന് പറയാൻ മറ്റൊരാളില്ല. സെറീന, നീ തിരിച്ചു വയ്ക്കോ. മീർ, അവളെ വിളിച്ചോണ്ട് പോ. എന്തെങ്കിലും ചെയ്യുവാൻ ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. പ്രാർത്ഥിക്കുമോളെ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കാതെ പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണീര് ഈശ്വരം കാണും, നിന്റെ പ്രാർത്ഥന കേൾക്കും. വയ്ക്കോ, ചെല്ല്. ഇന്ന് നമ്മൾ പോകുന്നില്ല, നമുക്കിവിടെ ഒരു കല്യാണം കൂടാനുണ്ട്. എന്താ യൂസഫ് ഇതിന്റെയൊക്കെ അർത്ഥം? നിനക്ക് എന്ത് പറ്റി? നിന്നെ ആരടാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇന്ന് സെറീനയുടെ നിക്കാഹല്ലേ, എനിക്ക് ക്ഷണ ആവശ്യമില്ല. ഇത് ഞാൻ നടന്ന നിക്കാഹാണ്, ഞാൻ ക്ഷണിച്ചവരെ ഇവിടെ ഉള്ളൂ. ആ കൂട്ടത്തിൽ നീ ഇല്ല, നിനക്ക് പോകാം. പോവാം യൂസഫ്, എല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം. ഹലോ യൂസഫ്, ഹിയർ, ടെൽ മീ. അച്ഛാ, എന്താ മോളെ? ഇക്കയുടെ പൊന്നുമോള് കരയല്ലേ? ഈ രാത്രി തൊട്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിതം തുടങ്ങാൻ പോവാ. എന്താ എന്താ പറഞ്ഞ? അതെ മോളെ, അതെ. അരക്കാരുഭമാറ കുറുക്കായി ബുറാഹിം പോയി വരും ഭക്തിടിക കണ്ടില്ല. ഓ പിന്നെ പിന്നെ സംശയിച്ച് അല്ലാഹ് കാത്തോ നബി ഉള്ളാ. വേഗം ഡ്രസ് ചെയ്ത് എന്റെ സുന്ദരിക്കുട്ടി റെഡിയാവ്. നിന്റെ സുൽത്താൻ വരുന്നു. ജന്നത്തുൽ ഫിർദൗസും പൂശി, കോട്ടും പപ്പാസും ഇട്ട്, വെള്ളക്കുതിര വലിക്കുന്ന വണ്ടിയിൽ നിന്റെ സുൽത്താൻ വരുന്നു. റെഡിയാവ്. നീ നേരത്തെ എന്താ എന്നോട് ചോദിച്ചത്? എനിക്ക് ആരാ ക്ഷണക്കത്ത് തന്നതെന്നോ അറിയണോ? പറയാം. പടച്ചവൻ നിന്റെ വാപ്പ സ്വർഗത്തിലിരുന്ന് കരയുന്ന കണ്ടിട്ട് പടച്ചവൻ എനിക്കൊരു കുറി അയച്ചു തന്നു. അതെടാ, മിഡിൽ ഈസ്റ്റിൽ ഒരു സ്ഥിരം താവളം, ലക്ഷക്കണക്കിന് ദിർഹംസ് കൈകളിലെത്തുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ, ഒരു പാവം പെൺകുട്ടിയെ ബലി കൊടുത്ത് നീ നേടാൻ കുതിക്കുന്ന സൗഭാഗ്യങ്ങൾ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ അത് നടക്കില്ല. ഇഷ്ടം സെറീന അവൾക്ക് മനസ്സിൽ പിടിച്ചവരെ തന്നെ കിട്ടും. ഞാൻ ഉസ്താദാണ് പറയുന്നത്. പരമേശ്വര, നിന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യൂസഫ് ഇല്ല. നിന്റെ കയ്യിൽ ചില്ലറ അഭ്യാസമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ചെലവാകില്ല, എന്റെ അടുത്ത് ചെലവാകില്ല. സെറീനന്റെ നിക്കാഹും നിന്റെ കബറടക്കും ഈ യൂസഫ് ഒരുമിച്ച് തന്നെ നടത്തും. വേണമെങ്കിൽ ഇന്ന് രാത്രി മുമ്പിന് മാറിക്കടാ. ഞാൻ ഈ ചെയ്യുന്നതാണ് ശരി എന്ന് നിനക്കൊരു കാലം ബോധ്യമാവും. Meet Sedu. He is deadly and dangerous. Mind it, Yusuf. Mind it.